ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അവസാനിച്ച ആവേശ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു റണ്ണിന്റെ ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. 172 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹിക്ക് 170 റൺസ് മാത്രമേ എടുക്കുവാനായി സാധിച്ചുള്ളൂ. അവർക്കു വേണ്ടി ഋഷഭ് പന്തും ഷിംറോൺ ഹെറ്റ്മെയറും മികച്ച പ്രകടനങ്ങൾ അവസാന ഓവറിൽ നടത്തിയെങ്കിലും വിജയലക്ഷ്യം ഒരു റൺസ് അകലെ മാത്രം ടീമിന് നഷ്ടമാവുകയായിരുന്നു. മത്സരശേഷം RCB ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: തീർച്ചയായിട്ടും ഏറ്റവും ആവേശം നൽകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇപ്പോൾ അവസാനിച്ചത്. T20 ക്രിക്കറ്റ് എന്നാൽ ഇതാണ്. ഏറ്റവും ആവേശകരമായ ക്രിക്കറ്റ് മത്സരങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ എന്നും നിലനിൽക്കും. അത്തരത്തിലുള്ള ഒരു മത്സരമായി തന്നെ ഇന്നത്തെ മത്സരം മാറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ബാറ്റ് ചെയ്യുവാനായി തങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയത്. ഓപ്പണിംഗിൽ മികച്ച പാർട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങൾ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെ ദേവദത്തിന് കൂടുതൽ സ്ട്രൈക്ക് റൊട്ടേറ്റുകൾ നൽകി കോർ മുൻപോട്ട് കൊണ്ടുപോകുവാനായിരുന്നു തങ്ങളുടെ തീരുമാനം. അപ്രതീക്ഷിതമായി വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും രജത് പാട്ടീദാറും ഗ്ലെൻ മാക്സ്വെല്ലും മികച്ച പ്രകടനം മത്സരത്തിൽ കാഴ്ചവെച്ചു. KBD വില്ലേഴ്സ് തങ്ങൾക്ക് എന്നും കരുത്താണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ടീമിന് കൂടുതൽ ആവേശം എപ്പോഴും പകർന്നു നൽകാറുണ്ട്. അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ടീമിലുണ്ടെങ്കിൽ തങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതായി തന്നെയില്ല. T20 ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ണർഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. തന്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ABD മികച്ച ഒരു ഫിനിഷിംഗ് തന്നെയാണ് ടീമിന് ഇന്ന് സമ്മാനിച്ചത്. ബോളർമാരുടെ ഇന്നത്തെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് കമന്റേറ്റർ കോഹ്ലിയോട് ചോദിച്ചു. ഇതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ: ഇന്നത്തെ ടീമിന്റെ ബോളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാ ബോളർമാരും തങ്ങളുടെ ജോലി ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് താൻ പറയും. കാരണം 16 ഓവർ വരെ ടീമിന് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനങ്ങളാണ് എല്ലാ ബോളർമാരും കാഴ്ചവെച്ചത്. എന്നാൽ ഹെറ്റ്മെയറെ പോലെയുള്ള മികച്ച ബാറ്റ്സ്മാൻമാർ അക്രമ ഷോട്ടുകളുമായി രംഗത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും ബോളർമാർക്കിടയിൽ പ്രഷർ വരിക എന്നത് സ്വാഭാവികമാണ്. കൈൽ ജാംസനും യുസ്വേന്ദ്ര ചഹലുമെല്ലാം മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അവസാന ഓവറിൽ സിറാജിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവസാന 2 പന്തിൽ ബൗണ്ടറി അദ്ദേഹം കൺസീഡ് ചെയ്താലും ആദ്യ 4 പന്തിൽ ബാറ്റ്സ്മാനെതിരെ നിയന്ത്രണം നേടിയെടുക്കുവാനായി സാധിച്ചത് തന്നെയാണ് വിജയത്തിലേക്കുള്ള വഴി തങ്ങൾക്ക് തുറന്നു തന്നതെന്നും കോഹ്ലി പറഞ്ഞു. നിലവിൽ മാക്സ്വെൽ ടീമിനായി പന്തെറിയുന്നില്ല. അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 7 ബോളിംഗ് ഓപ്ഷനുകളെ തനിക്ക് തിരഞ്ഞെടുക്കുവാനായി സാധിക്കും. ഇത് മറ്റുള്ള ബോളർമാരുടെ പ്രഷർ കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. താൻ പരമാവധി മികച്ച രീതിയിൽ തന്നെ ബോളിംഗ് ഓപ്ഷനുകളെ പ്രയോഗിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നതെന്നും വരുന്ന മത്സരങ്ങളിലും ടീം RCB മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കുവാനായി ശ്രമിക്കുമെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു.